നമസ്കാരം എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9-ാം ക്ലാസ്സിലെ ബയോളജിയിലെ 6-ാമത്തെ ചാപ്റ്റർ ആയ ദ ബയോളജി ഓഫ് മൂവ്മെന്റ് എന്ന ചാപ്റ്റർ തുടങ്ങാനായിട്ട് പോവാണ്. നിങ്ങൾ 5-ാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഈ ഒരു കാർട്ടൂൺ അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ ഒന്ന് അനലൈസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളതാണല്ലോ, ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒരു അച്ഛൻ മോനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ കളിക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ കുട്ടി എന്താ തിരിച്ചു പറയുന്നത്? എനിക്ക് ഫുട്ബോൾ മാത്രമല്ല ക്രിക്കറ്റും ബാസ്കറ്റ്ബോളും ഒക്കെ കളിക്കാൻ അറിയാം, പക്ഷേ എനിക്കൊരു കമ്പ്യൂട്ടർ മതി, എനിക്ക് കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ആ കുട്ടി മറുപടി പറയുന്നത്. അപ്പോ കുറെ കുട്ടികൾ അങ്ങനെ കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ചിരിക്കാനും മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചിരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത്. എന്നാൽ കുറെ പേരൊക്കെ പുറത്തുപോയി ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടൊക്കെ ഇത്തരത്തിൽ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്നവരുമാണ്. അപ്പോ ഈ രണ്ട് കാറ്റഗറി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ പുറത്തൊക്കെ പോയി കളിക്കുന്ന ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികള് കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും, അവർക്കൊരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ടാവും. എന്നാൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ മാത്രം ഗെയിം കളിച്ച് ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കുട്ടികളൊക്കെ ഹെൽത്ത് വൈസ് നോക്കണമെങ്കിൽ കുറച്ചുകൂടി അൺഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു വെയിറ്റ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല, അവർ അത്രത്തോളം ആക്റ്റീവ് അല്ലല്ലോ. അപ്പൊ ആക്റ്റീവ് ആയിരിക്കുന്നതാണ് കുറച്ചുകൂടി ഫിസിക്കലി ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഫിസിക്കലി മാത്രമല്ല മെന്റലി ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നത് ആക്റ്റീവ് ആകുമ്പോഴാണ്. നമ്മൾ എത്രത്തോളം ഫിസിക്കലി ആക്റ്റീവ് ആവുന്നു അത്രത്തോളം അത് നമുക്ക് നല്ലതാണ്. അപ്പോ ടെക്സ്റ്റിൽ ചോദിക്കുന്നുണ്ട് ആദ്യം തന്നെ, പ്ലേ ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഗുണങ്ങൾ? ഒന്ന്, കൃത്യമായിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്ന, ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഒബിസിറ്റി ഒക്കെ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്, ഒബിസിറ്റിക്കുള്ള സാധ്യതകളൊക്കെ കുറയുന്നുണ്ട്. ഒബിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊണ്ണത്തടി എന്നൊക്കെ പറയില്ലേ, അതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നന്നായി എനർജി കിട്ടും. നമ്മൾ ഇങ്ങനെയൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് നല്ല എനർജി കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മളുടെ മൂഡൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവും അല്ലെ, നമ്മൾ നല്ല പ്ലസന്റ് ആയി മാറും, ഹാപ്പി ആയിട്ട് മാറുന്നു. അതുപോലെ എല്ലാവരുമായിട്ട് ഒത്തുകൂടാനുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുക എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഒത്തുകൂടാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. അത് നമ്മളെ മെന്റലി ഭയങ്കര ഹാപ്പി ആക്കി വെക്കും, അതുപോലെ തന്നെ നമ്മളെ മൊത്തത്തിൽ ഹെൽത്തി ആക്കി വെക്കും. ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഹെൽത്തി ആക്കി നിലനിർത്താൻ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ സഹായിക്കുന്നുണ്ട്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ സഹായിക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ഫിസിക്കലി ആക്റ്റീവ് ആവുന്നു അപ്പൊ അത്രത്തോളം നമ്മൾ ഫിസിക്കലി ബോത്ത് ആൻഡ് മെന്റലി എന്താവുന്നു, ഹെൽത്തി ആയിട്ട് മാറുന്നു. എക്സസൈസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നമ്മളിപ്പോ പറഞ്ഞില്ലേ കളിക്കുന്നു, പുറത്തുപോയി കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ശരിക്കും ഒരു എക്സസൈസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് അല്ലെ. ഇപ്പൊ നമ്മൾ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഡെയിലി നടക്കാനൊക്കെ പോകുന്നുണ്ടാവും, ഏജ് ആയിട്ടുള്ളവർ മാത്രമല്ല അല്ലാത്തവരും. അതുപോലെ ജിമ്മിൽ പോകുന്നവരുണ്ടാവും, ഓടാൻ പോകുന്നവരുണ്ടാവും രാവിലെ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ചെയ്യുന്നത് പോലെ തന്നെ ഗുണമുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ പുറത്ത് പോയിട്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ. അപ്പൊ ഇതിന്റെയൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഹാർട്ടുമായി റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യാണ് അല്ലെ, ഇപ്പൊ ഓടുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ കളിക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ വർക്ക് ചെയ്യണം, നമ്മളുടെ മസിൽസ് ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മസിൽസ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ആവശ്യമാണ്? എനർജി ആവശ്യമാണ്. ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ആര് വേണം? ഓക്സിജൻ വേണം. ഈ ഓക്സിജൻ ഏതിലൂടെയാണ് പോകുന്നത്? ബ്ലഡിലൂടെയാണ് പോകുന്നത്. അപ്പോ എല്ലാ മസിൽസിനും കുറെ ഓക്സിജൻ ഒക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഇങ്ങനെ കൂടുന്നു. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ ആര് സഹായിക്കുന്നുണ്ട്? എക്സസൈസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർഡിയാക് മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ടിൽ കാണപ്പെടുന്ന മസിൽസ് ആണ്. ഈ കാർഡിയാക് മസിൽസ് ഒക്കെ സ്ട്രോങ് ആയി മാറുന്നുണ്ട്. അപ്പൊ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമാണ് നമ്മൾ പറയുന്നത്, അതിൽ ഹാർട്ടുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നന്നായി വയർക്കും അല്ലെ, ഓടുകയാണെങ്കിലും നിങ്ങളിപ്പോ പറഞ്ഞ പോലെ നമ്മളിപ്പോ പറഞ്ഞ പോലെ പുറത്തുപോയി കളിക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ നന്നായി വയർക്കും. ഈ വിയർക്കുന്ന സമയത്ത് സ്വെറ്റിലൂടെ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ നിന്നും വേസ്റ്റ് മെറ്റീരിയൽസ് എലിമിനേറ്റ് ചെയ്യാനും എന്ത് സഹായിക്കുന്നു? ഈ ഒരു പ്രോസസ്സ് സഹായിക്കുന്നു. നമ്മൾ കൂടുതൽ വയർക്കുമ്പോൾ കൂടുതൽ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യപ്പെട്ട് പോകുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫാറ്റ് ഒക്കെ ബ്രേക്ക് ഡൗൺ നടന്ന്
നമ്മളുടെ ശരീരത്തിന്റെ വെയിറ്റ് ഒക്കെ കുറയുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ അധികം ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഗെയിമൊക്കെ കളിച്ച് വീട്ടിൽ മിണ്ടാതിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതിൽ നിന്നും നമ്മൾ ചെയ്യുന്ന വർക്കിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ബാക്കി ഈ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ തന്നെ സ്റ്റോർ ചെയ്യും. ഈ ഫാറ്റിന്റെ ഒക്കെ രൂപത്തിൽ അതിങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഈ ഫാറ്റിന്റെ ഒക്കെ രൂപത്തിൽ ഇത് സ്റ്റോർ ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ തടിക്കുന്നത്, നമ്മളുടെ ശരീരഭാരം കൂടുന്നത്. അപ്പോ ഇങ്ങനെ എന്തെങ്കിലും എക്സസൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻവോൾവ് ആവുമ്പോൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫാറ്റിനെയൊക്കെ യൂസ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. കുറേ എനർജി ആവശ്യം വരുമല്ലോ, നമ്മളിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ എനർജി ആവശ്യം വരും. അപ്പൊ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും എടുക്കുന്ന എനർജി മാത്രം പോരാതെ വരും. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഫാറ്റ് പോലുള്ള സംഗതികളൊക്കെ ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മളുടെ ആ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ശരീരഭാരം കുറയുന്നു. അപ്പൊ ആ തടി എന്നുള്ളതൊക്കെ കുറയാനായിട്ട് എന്ത് സഹായിക്കും, എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഒക്കെ സഹായിക്കും. അതുകൊണ്ടാണ് അല്ലെ പലരും നമ്മളിപ്പോ ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വെയിറ്റ് ലോസ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിൽ പല എക്സസൈസിലൂടെയും വെയിറ്റ് കുറച്ചതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലേ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ മസിൽസിലൊക്കെ ഒരുപാട് കാപ്പിലറീസ് ഫോം ചെയ്യും. നമ്മളിപ്പോ തൊട്ട് മുമ്പേ പറഞ്ഞു ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മസിൽസിലൊക്കെ ഒരുപാട് എനർജി ആവശ്യമായിട്ട് വരും. ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഓക്സിജൻ ഒക്കെ ആരാ കൊണ്ടുപോകുന്നത്, ബ്ലഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അത് കാപ്പിലറീസിലൂടെയാണല്ലോ പോകുന്നത്. അപ്പൊ മസിൽസിൽ ഒരുപാട് വർക്ക് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവിടത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരുപാട് കാപ്പിലറീസ് ഒക്കെ അവിടെ ഫോം ചെയ്യും. അതുപോലെ തന്നെ മസിൽസിന്റെ എഫിഷ്യൻസി കൂടും, നല്ല എഫിഷ്യന്റ് ആയിട്ട് മാറും നമ്മളുടെ മസിൽസ് ഒക്കെ. ഇനി ലെങ്സുമായി റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് ഈ ഗ്യാഷസ് എക്സ്ചേഞ്ച് നടക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്സിജൻ ആണ് എന്തിനു ആവശ്യം വരുന്നത്, നമ്മളുടെ ശരീരത്തിനകത്ത് എനർജി പ്രൊഡക്ഷൻ ആവശ്യം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിനകത്ത് എനർജി പ്രൊഡക്ഷൻ ഒക്കെ നടക്കുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുകയും വേണം, ഓക്സിജൻ കൂടുതലായിട്ട് അകത്തേക്ക് എടുക്കുകയും വേണം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നന്നായിട്ട് ഈ ശ്വാസോച്ഛ്വാസം നടക്കുമ്പോൾ അല്ലെ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൂടുതൽ വേഗത്തിൽ നടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളുടെ ലങ്സ് ഒക്കെ നല്ല എഫക്റ്റീവ് ആയിട്ട് മാറും. ഓക്കെ, വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ ലെങ്സിനും ഗുണമാണ്, അതുപോലെ തന്നെ ഹാർട്ട് മസിൽസിനും ഹാർട്ടിനും ഗുണമാണ്, നമ്മുടെ ശരീരത്തിലെ മറ്റു മസിൽസിനും ഒക്കെ എന്താണ് ഈ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് ഗുണമാണ് ഉള്ളത്. നമ്മള് ഇങ്ങനെ ഫിസിക്കലി എത്രത്തോളം ആക്റ്റീവ് ആവുന്നു അത്രത്തോളം നമ്മളുടെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ എക്സസൈസസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓടാൻ പോവുക നടക്കാൻ പോവുക എന്നല്ലാതെ ഈ പുറത്തൊക്കെ പോയിട്ട് ക്രിക്കറ്റ് പോലെയുള്ള കളികളിലൊക്കെ ഏർപ്പെടുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ മെന്റൽ സ്ട്രെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മളെ എനർജറ്റിക് ആക്കി വെക്കാനും ഫിസിക്കലി സ്ട്രോങ് ആക്കി വെക്കാനും ഒക്കെ ഇത്തരത്തില് എക്സസൈസുകളും ഇതുപോലത്തെ ഗെയിംസും ഒക്കെ സഹായിക്കുന്നുണ്ട്. നമ്മൾ പുറത്തു പോയിട്ട് കൂട്ടമായിട്ടൊക്കെ കളിക്കുന്ന ഈ ഗെയിംസ് ഒക്കെ സഹായിക്കുന്നുണ്ട്. നമുക്കിനി മൂവ്മെന്റുകളെ കുറിച്ച് നോക്കാം. അപ്പൊ ഇവിടെ ജസ്റ്റ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ രണ്ട് തരത്തിലുള്ള മൂവ്മെന്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് നമ്മളുടെ ശരീരത്തിലെ ചില മൂവ്മെന്റുകൾ എക്സാമ്പിളുകൾ ഒന്ന് പറഞ്ഞു നോക്കാം. കൈകാലുകളുടെ മൂവ്മെന്റ് അല്ലെ, ലെഗ് മൂവ്മെന്റ്, അതുപോലെ തന്നെ കൈ മൂവ്മെന്റ് മൂവ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലെ വിരലുകൾ മൂവ് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ നാക്ക്, ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാവ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോ നാവിന്റെ മൂവ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൺപോളകളില് മൂവ്മെന്റ് ഉണ്ടാവുന്നില്ലേ, മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നില്ലേ, അതൊരു മൂവ്മെന്റ് അല്ലേ, അതെ അതൊരു മൂവ്മെന്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന സമയത്തും ശ്വാസം പുറത്തേക്ക് ശ്വസിക്കുന്ന സമയത്ത്, അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്തും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്തും നമ്മുടെ ലെങ്സില് മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, ഡയഫ്രത്തിന് മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ ഇന്റർ കോസ്റ്റൽ മസിൽസ് മൂവ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഒരുപാട് മൂവ്മെന്റ് ആ ഒരു റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട് തന്നെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് മൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ ഐറിസ് ഇല്ലേ,
നമ്മൾ കൃഷ്ണമണി എന്നൊക്കെ പറയുന്ന ഐറിസ്, ഐറിസിന്റെ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഈ വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് ഐറിസും മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഐ ബോൾ മൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ കണ്ണിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ, അപ്പൊ ഐ ബോൾ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള മൂവ്മെന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഹെഡിങ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്നാണെങ്കിലും നമ്മളുടെ ശരീരത്തിൽ ഡിഫറെന്റ് മൂവ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇൻവോളണ്ടറി മാത്രമല്ല, നമ്മളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള മൂവ്മെന്റുകളെ നമുക്ക് രണ്ടാക്കി തിരിക്കാം, വോളണ്ടറി മൂവ്മെന്റ്സ് എന്നും ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്നും. ഇപ്പോ കൈകാലുകളുടെ ചലനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടാണോ നിങ്ങൾക്ക് ചലിപ്പിക്കാൻ ആഗ്രഹമുള്ളത് ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ചലിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. കാലും അതുപോലെ തന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്ക് നടക്കാനും ഓടാനും ഒക്കെ പറ്റുന്നത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓടാനും നടക്കാനും ഒക്കെ പറ്റുന്നത്. എന്നാൽ ഹാർട്ട് ബീറ്റ്, നിങ്ങളുടെ ഹാർട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് നിർത്തണമെന്ന് വിചാരിച്ചാൽ നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ വിചാരിച്ചാൽ അത് നിർത്താൻ പറ്റുമോ? ഒരു മിനിറ്റിലേക്ക് ഞാനൊന്ന് എന്റെ ഹാർട്ട് ബീറ്റ് ഒന്ന് നിർത്തട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല അല്ലെ. അപ്പോ ഈ രണ്ട് മൂവ്മെന്റ് തമ്മിൽ നിങ്ങൾക്ക് എന്ത് വ്യത്യാസമാണ് മനസ്സിലായത്? ഇപ്പൊ കൈകാലുകളുടെ മൂവ്മെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മൂവ്മെന്റുകളാണ് വോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഹാർട്ട് ബീറ്റ്, ഹാർട്ടിന്റെ മൂവ്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? നമ്മൾ വിചാരിച്ചാൽ പിടിച്ചു നിർത്താനോ വീണ്ടും ആരംഭിക്കാനോ പറ്റുമോ? ഇല്ല, അത്തരത്തിലുള്ള മൂവ്മെന്റുകളാണ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മൂവ്മെന്റുകളെ വോളണ്ടറി മൂവ്മെന്റുകൾ എന്നും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മൂവ്മെന്റുകളെ ഇൻവോളണ്ടറി മൂവ്മെന്റുകൾ എന്നുമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ബോഡി മൂവ്മെന്റ്സിനെ എത്രയായി തിരിക്കാം? രണ്ടായി തിരിക്കാം. ഇതില് വോളണ്ടറി മൂവ്മെന്റ്സിനും ഇൻവോളണ്ടറി മൂവ്മെന്റ്സിനും നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ലെഗിന്റെ മൂവ്മെന്റ് അതെന്താണ്? വോളണ്ടറി ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് ഹാൻഡ്, നമ്മളുടെ കൈകളുടെ മൂവ്മെന്റ് നമുക്ക് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിംഗേഴ്സിന്റെ കാര്യം ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഹെഡ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല തിരിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തിരിക്കാൻ പറ്റുന്നില്ലേ. അത് ഇനി ഇൻവോളണ്ടറി മൂവ്മെന്റ്സിലേക്ക് വരികയാണെങ്കിൽ ഹാർട്ട് ബീറ്റ്, പിന്നെ ലങ്സിന്റെ മൂവ്മെന്റ്, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്നും അല്ല അല്ലെ, അത് നടക്കുന്നുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ ഐറിസിന്റെ മൂവ്മെന്റ്, ഐറിസിന്റെ മൂവ്മെന്റും വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ച് നടക്കുന്ന ഒരു പ്രോസസ് ആണ്, അതും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെന്റുകളാണ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിളുകൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്കിനി ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ എക്സ്ക്രീഷൻ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് എന്ന ചാപ്റ്റർ ഓൾറെഡി എടുത്ത് തീർത്തതാണ്. ആ ചാപ്റ്ററിലെ ഇൻഡിക്കേറ്റേഴ്സിനുള്ള ആൻസേഴ്സ്, ലെറ്റസ് എസ് എസ് പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഒക്കെ നമ്മൾ നോക്കി. നിങ്ങൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബയോ അവാർഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.